ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ചട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ചട്ടീൻ തയ്യാറാക്കാറ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയാണ്, ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാനായിട്ട്. ഈ പച്ചമുളക് തീരെ എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 8 എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്ന തേങ്ങ ചിരകിയതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങളും തേങ്ങ അരച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എപ്പോഴും കോക്കനട്ട് ഓയിൽ കുക്ക് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ടേസ്റ്റ് തോന്നിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വറ്റൽമുളക്, ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കറി ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അധികം ഒന്നും തിളക്കണ്ട കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ തീ ഓഫ് ചെയ്യുക. നമ്മൾ ചട്ടി നല്ലതുപോലെ തിളച്ച് വന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. തിളന്ന് വന്ന് വരുന്ന സമയത്ത് വേണം നിങ്ങൾ തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചട്ടിനി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈൽ ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.